കുതിര നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. കുറേ പോത്തുകളുടെ അടുത്താണ് നമ്മളുള്ളത്. പെരുന്നാളിന് പറ്റിയ പോത്തുകൾ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. പെരുന്നാളിന് പറ്റുന്ന ലക്ഷണമൊത്ത പോത്തുകളെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. വില വിവരവും ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പോത്തുകളെ കാണിക്കാം. എങ്ങനെയുള്ള പോത്തുകളാണ് ഇവിടെ എടുത്തേക്കുന്നത്? നമ്മൾ ഒരുപാട് പോത്തുകളുണ്ട്, ചെറുതും വലുതുമായിട്ട്. പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരുന്നാളിന് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം, ലക്ഷണമുള്ള പോത്തുകൾ, അതായത് മുറിവോ ഒടിവോ മറ്റോ അസുഖങ്ങളോ ഇല്ലാത്തതായ പോത്തുകളാണ് നമ്മൾ വാങ്ങിക്കാറ്. അതാണ് നമ്മൾ പെരുന്നാളിന് എപ്പോഴും അറുത്തു കൊടുക്കാറ്. അങ്ങനെയുള്ള ലക്ഷണമുള്ള പോത്തുകളുടെ കുറേ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വില എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള വിലയിലേക്ക് നമ്മളിവിടെ എത്തിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പോത്തിന് ആവശ്യമുള്ളവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിൽ ഇവരുമായി ഇടപെട്ടാൽ നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള പോത്തുകളെ നമുക്ക് കിട്ടും. നമുക്ക 100 കിലോ ഉള്ള പോത്തുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ 150 കിലോ ഉള്ള പോത്തുണ്ട്. അതിൽ വലിപ്പമുള്ള പോത്തുകളുണ്ട്. ഇത് തമിഴ്നാടാണുള്ള തമിഴ്നാട് ഗ്രാമങ്ങളിൽ. നമ്മൾ പലപ്പോഴും ചന്തകളിൽ പോയാണ് നമ്മൾ പോത്തുകളെടുക്കാറ്, മൂലികളെടുക്കാറ് സാധാരണഗതിയിൽ. ഇവിടെ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ ചന്തയുണ്ട്, പക്ഷേ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലാം. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നിട്ട് ഇതുപോലെ ഇവർ കാടുന്നാണ് പറയുള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളോട് കാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മൾ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും വലിയൊരു കാടാണെന്നാണ്. ഇവിടെ കാടെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, തെങ്ങും തോപ്പാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലവും അതുപോലെ ഇങ്ങനെ നല്ല തണലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇവിടെയുള്ള നല്ല പുല്ലുകൾ തിന്ന് വളർന്ന പോത്തുകളാണ്. ഇവർക്കൊരു പ്രത്യേകത, നമ്മൾ കർണാടക പോത്ത് പോലെ അല്ലെങ്കിൽ ആന്ധ്രാ പോത്ത് പോലെ പോത്ത് വലിപ്പമുള്ള പോത്തായിരിക്കും ആന്ധ്രാ പോത്തൊക്കെ അല്ലേ. പക്ഷേ ആന്ധ്രാ പോത്ത് എന്ന വലിപ്പം ഉണ്ടാവും, പക്ഷേ തൂക്കം ഉണ്ടാവില്ല. ഇവിടുത്തെ പോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൂക്കം കിട്ടും എന്നുള്ളതാണ്. ആ പറയണ തൂക്കം കൃത്യമായിട്ട് കിട്ടും. മറ്റു പോത്തുകൾക്കൊന്നും കൃത്യമായ തൂക്കമൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറഞ്ഞ തൂക്കമൊന്നും കിട്ടില്ല. ഇവിടുത്തെ അതിൻ്റെ ഭക്ഷണ രീതിയും ശരിക്കും ഒരു കാട്ടുപോത്ത് അല്ലേ. ഒന്ന് വന്ന് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ കടയാണ്. ഈ കട നമ്പർ ഞാൻ വെച്ച് നമ്മുടെ ഇതിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറാണ്. ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെരുന്നാളിന് പോത്ത് ആവശ്യമുള്ളവർക്ക് എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല വിലയുടെ അല്ലേ, പല തരത്തിലുള്ള വിലയുടെ പോത്തുകളുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് വന്നിട്ട് ഈ നിൽക്കണ്ടല്ലോ, ഇവിടെ ഒരുപാട് ബ്രോക്കർമാരുണ്ടാവും. ഒറ്റയടിക്ക് വന്നിട്ട് ഇവർ പല പല വിലയും പറയും, പക്ഷെ ആ വിലക്കൊന്നും നമ്മൾ എടുക്കാൻ പോകേണ്ടതില്ല. നമുക്ക് പതിയെ വില പറയുക, അവരൊരു ഭയങ്കര വില പറയും, നമ്മളൊരു വില പറയുക. അപ്പോൾ ആ ഇല്ലെങ്കിൽ അപ്പം തന്നെ പോരല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അവരായിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ അടുത്ത സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് നിന്ന് നമുക്ക് വിളി തന്നെ ഇന്ന റേറ്റ് പറയും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവർക്ക് ഇതായിട്ടുള്ള റേറ്റ് പറയുക. ആ റേറ്റിന് ലാസ്റ്റ് ഇത് നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ളൊരു നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത് എങ്ങനെയുള്ള പോത്തുകളാണ് പൊള്ളാച്ചി? ഏത് അഡ്രസ്സാണ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സ്ഥലത്തിൻ്റെ പേരാണ്. ഇവിടെ കുറേ ഗ്രാമങ്ങളുണ്ട് ഇതുപോലത്തെ, ഒന്ന് പറഞ്ഞേ. കോവൈ മാവട്ടത്തിൽ പൊള്ളാച്ചി പക്കത്തില് നാളാമുള സിംഗംങ്ങിற இடத்துல தோப்பு பகுதியில் இந்த போத்துகள் வந்து வளர்க்கப்படுது. கடை பேர் வந்து പറഞ്ഞു கொடுதே. யாரு கடை பேர்? என் கடை. என்னோட கடையின் பேர் பொள்ளாச்சி கோட்டூர் ரோடு. கோட்டூர் கோவனூர் பீப் பீப் கடை. பீப் வியாபாரியான அது. பீப் அதாவது நம்ம போத்தின மூரினேக்கு இறக்கண ஒரு வியாபாரியான பொள்ளாச்சி டவுனில் தண்ணியான. ஈ கடை பேரான பேர் முகமது சான்சா பீப் ஸ்டால் മുഹമ്മദ് സാൻസാൻ. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ വഹിക്കേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട്. ഈ പോത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു തരാമോ? മറ്റു പോത്തുകളെ വെച്ചിട്ട് മറ്റ പോത്തുകളെ കൂടെ ഇനി ഈ പോത്തുകൾ വന്ന് കൊഞ്ചം ഇട തൂക്കം കിട്ടും. ഇട തൂക്കം കിട്ടും, തൂക്കം കിട്ടും. ഇത് കാട്ടിലെ തനിച്ച് തനിയാ മേഞ്ഞിട്ടിരിക്കുന്നതിനാല നല്ല ഇങ്ങ നല്ല മഴ മേഞ്ഞ് നല്ല നല്ല തീവ്രം അധികമാ ഇരിക്കുന്നതിനാല இங்க வந்து நல்ல வளர்ச்சியா அதிகமா நேச்சுரல் ஆயிட்டு அதாவது ஸ்வயம் வளரான இவத்த புல்லு நம்மளக்கே சாதாரண நாட்டில் தவுடக்கே இட்டு கொடுக்கலே கேடா அப்ப அங்க ஒன்னும் தவுட அதெல்லாம் இல்ல இவடையெல்லாம் மேப்பு தான்
തെങ്ങും തോപ്പാണ്. ഈ തെങ്ങും തോപ്പിനെയാണ് ഇവർ കാടെന്ന് പറയണേ. നമ്മള് കാടെന്ന് പറഞ്ഞ് പേടിച്ചൊന്നും പോണ്ട. ഇവിടെ നമുക്ക് വരാമ്പോ മയിലിനെയൊക്കെ കാണൂ കേട്ടോ. മയില് അങ്ങനെയുള്ള മയില് നമുക്ക് ഇതുവരെ എടുക്കാൻ കഴിഞ്ഞല്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. നമുക്ക് നമ്മള് നാട്ടിൽ നിന്ന് വന്നാണ് അതെ. ഏടാ നമ്മുടെ പോത്തിന്റെ തുന്ന, എനിക്കൊന്നും തൂക്കവും കാര്യങ്ങളും പോത്തിന്റെ ഒറ്റ നോട്ടത്തിൽ അറിയില്ല. അതെ തൂക്കം നോക്കാൻ വേണ്ടി കുന്നേക്കുന്ന ആളാണ് ഇത്. ഇത് കണ്ട അത് എന്നാ ഈ ചെമ്പരിയാട് എങ്ക എവിടുന്ന് കൊണ്ടുവന്നെ? ഇങ്ങടെയാണോ അവിടെ തീറ്റ തീറ്റിക്കാൻ കൊണ്ടുകൊണ്ട് കൊണ്ട് തിരിച്ചു കൊണ്ടു തന്നെയാണോ? രണ്ടെണ്ണത്തിന് ടൂ വീലറിന് കൊണ്ടുവന്നേക്കുന്നു. ചെമ്പരിയാടാണ് ചെമ്പരിയാട്. ഇതിരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയാലത് നല്ല ഭംഗിയുള്ള ചെമ്പരിയാടാ. കാലുമ്മ കെട്ടിയിട്ടാണ് ഒരു ടൂലർ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ കുറേ കൗണ്ടർമാരുണ്ട്. അവർക്ക് ഇതുപോലെ കുറേ തെങ്ങും തോപ്പുകളുണ്ട്. അവർ കുറേ പൂത്തുകളെ ഒരു ടൈമിൽ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലുള്ള ഇവിടുത്തെ ജോലിക്കാരല്ലേ പണിക്കാർ? ആ പണിക്കാരത് അത് ആരാണ്? വൈഫാണ്. ആ വൈഫാണ് ഇതുപോലെ ഫാമിലികളെ ഇവിടെ താമസിപ്പിച്ചിട്ട് ഇവരാണിത് വളർത്തുന്നതും ഈ തോപ്പ് നോക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പേ ഇതിന് ഏകദേശം ഒരു വലിപ്പമായി കഴിയുമ്പേ ഇത് അടുത്തുള്ള ബ്രോക്കർമാരെ അറിയിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അങ്ങനെയുള്ള ആളുകളെ കാണിച്ചിട്ട് അവരോട് പറയും. അപ്പോൾ അവർ ആരെങ്കിലും അവരുടെ അടുത്ത് വരുമ്പോൾ ഇതുപോലുള്ള തോപ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ പൂത്തുകളെയൊക്കെ കാണിച്ചു കൊടുക്കും. ഇതിന് നിങ്ങൾ വേറെ ഫുഡ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? രാത്രി കെട്ടിയിടുവോ? കെട്ടിയാവണം. ഇതുപോലെ തെങ്ങയില് കെട്ടിയിടുക, വേറെ ഒന്നും ചെയ്യൂല. വെള്ളം കൊടുക്കുക അതുകൊണ്ട് അങ്ങനെ അവിടെ ഇത് ടാങ്ക് ഉണ്ടല്ലേ, ടാങ്ക് തൊട്ടിയിൽ വന്ന് തന്നെ ആ കുളം ഉണ്ട്. ആ കുളത്തിൽ വന്ന് തന്നെ വന്ന് കുടിക്കുന്നാ പറയണത്. അതല്ലേ പടുത്തു അവിടെ തന്നെ ഉറങ്ങും, അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് പടുത്തുക്കും അല്ലേ. ഇത് നല്ല ലൈനേജിലുള്ള പോത്താണ്. ഇതൊരു ക്രോസ് പോത്ത് ഒന്നും അല്ല, നല്ല ലൈനേജിലുള്ള പോത്തുകളാണ് ഇവിടെ ഉള്ള മുഴുവൻ പോത്തുകൾ. നമുക്ക് പുതിയൊരു ഇടപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തെങ്ങും തോപ്പ് ഉണ്ട്. ഏക്കർ കണക്കിന് ഇതുപോലെ തെങ്ങും തോപ്പുകളുണ്ട്. അതുപോലെ മാങ്ങ അങ്ങനെയുള്ള പല വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ട്. നമുക്കിവിടെ ഒരു പിക്കപ്പായിട്ട് വരുന്നതെങ്കിൽ നമ്മളിതിൻ്റെ വില വിവരമൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം പിക്കപ്പിൽ കയറ്റി കൊണ്ടുപോവാം. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി നല്ല അടുത്തുള്ള കടകളിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് എടുക്കാം. വില കുറച്ച് നമ്മൾ പറഞ്ഞ് കൃത്യമായിട്ടൊരു പഠനമൊക്കെ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് എടുത്തു നല്ലൊരു വിൽപ്പന നല്ലൊരു സാമ്പത്തിക ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരിക, ഇത് കാണുക, ഇതിനെക്കുറിച്ച് പഠിക്കുക, താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ദേ ഇപ്പം അവർ തന്നെ വില വിവരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട. ഒറ്റയടിക്ക് നമ്മൾ പോരരുത്, അവർ പല വിലയും പറയും. നമ്മളപ്പോൾ അതൊക്കെ കേട്ട് പതിയെ ക്ഷമയോടെ നിന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ച് അതിൻ്റെയൊക്കെ വില പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ടും പോരാം. ഒരു കാര്യം പറയാം, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.